ഇത്തവണ കലോത്സവത്തിന്റെ സ്വാഗത ഗാനം അവതരിപ്പിക്കുന്നത് നടിയും നർത്തകിയുമായ ആശാശരത്തും വിദ്യാർത്ഥികളുമാണ് കഴിഞ്ഞ തവണ മത്സരാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനമാണ് പാലിക്കുന്നതെന്ന് ആശാശരത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ സ്വാഗത ഗാനം അവതരിപ്പിക്കുന്നത് നടിയും നർത്തകിയുമായ ആശാശരത്തും ഒരു കൂട്ടം വിദ്യാർത്ഥികളുമാണ് എങ്ങനെയുണ്ടായിരുന്നു തയ്യാറെടുപ്പുകൾ റിഹേഴ്സൽ ഒക്കെ പൂർത്തിയായോ ഇനി സ്റ്റേജിലേക്ക് കയറേണ്ട താമസം മാത്രമേ ഉള്ളൂ റിഹേഴ്സൽ പൂർത്തിയായിരുന്നു ഇനിയിപ്പോ സ്റ്റേജ് റിഹേഴ്സലോടെ നോക്കണം അതിൻ്റെ ഒരു ടെൻഷനിലും എക്സൈറ്റ്മെൻറ്റിലും എല്ലാം കൂടെ നിറഞ്ഞൊരു സമയമാണ് എന്തൊക്കെ വിസ്മയങ്ങളാണ് ഉള്ളത് എന്തൊക്കെ പ്രതീക്ഷിക്കാം കേരളീയ കലകൾ എല്ലാമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒട്ടുമിക്ക കലകളും നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഏകദേശം അറുപതോളം കുട്ടികളാണ് കളിക്കുന്നത് കുട്ടികൾക്കൊപ്പം ഞാൻ നൃത്തം ചെയ്യുന്നു എനിക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യം എല്ലാവരുടെയും ഒരു സ്വപ്ന വേദിയാണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഞാൻ ഒരു വിദ്യാർത്ഥിനിയായിട്ടും അധ്യാപികയായിട്ടും ഒക്കെ വന്നിട്ടുള്ള വേദിയാണ് അതിൽ കുറേ മിടുക്കറായിട്ടുള്ള കുട്ടികളുടെ കൂടെ നൃത്തം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിൻ്റെ സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രമേശ് നാരായണ സാറാണ് ബി എസ് പ്രസാദും കുരുവിപ്പുഴ ശ്രീകുമാർ സാറും കൂടിയാണ് അത് എഴുതിയിരിക്കുന്നത് ബിജു ധ്വനിതരങ്കാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും മക്കളും എല്ലാവരും കൂടെ പെർഫോം ചെയ്യുകയാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലും ടെൻഷനിലും ഒക്കെയാണ് ഇപ്പോൾ കുറച്ച് സമയം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ ഇന്നലെ ഞാൻ ഓടി വരെയായിരുന്നു അത് കുട്ടികളോട് പഠിക്കാൻ വേണ്ടിയിട്ട് സന്തോഷം എല്ലാവരും കാണണം വലിയൊരു സന്തോഷമുള്ള ഒരു നിമിഷമാണ് അടുത്ത നാല് ദിവസം ഇനി തിരിയാൻ സമയമില്ലാത്ത ദിവസങ്ങളാണ് കുട്ടികളോട് പറയാനുള്ളത് എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക പഠിച്ചത് നന്നായി പെർഫോം ചെയ്യുക മത്സരം എന്നതിലുപരി ഇതൊരു ഉത്സവമായിട്ട് കാണുക എല്ലാവരുടെ വലിയ ഉത്സവമാണ് സംസ്ഥാന സ്കൂൾ ഉജ്ജനോത്സവം ജനോത്സവം ഓർമ്മകൾ എന്താണ് പെട്ടെന്ന് ഓർമ്മയിൽ ഞാൻ വളരെ കുറച്ച് മാത്രം മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് എൻ്റെ ഗുരു എൻ്റെ അമ്മ ശ്രീമതി കലാമണ്ഡലം സുമതിയാണ് പിന്നെ അത് ഞാൻ ലഭിച്ച കുട്ടിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ഓർമ്മകളാണ് ഭയങ്കര ആ കാലത്തൊക്കെ പക്കമേളൊക്കെ വെച്ചിട്ടുള്ള യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാം മാറ്റങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു പിന്നെ എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടതുള്ളത് ഒന്നാമത് എത്തുന്ന കുട്ടി മാത്രമല്ല കലാരംഗത്ത് ഉയർന്നു വരുന്നത് അതിനുശേഷം അവരെങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നതിലും കൂടിയാണ് ഒരു ഉപാസനയായി കണ്ട് കലാരംഗത്ത് ഒരുപാട് കുട്ടികൾ വരണമെന്ന് ഞാൻ ഒരു അധ്യാപിക എന്ന നിലയിലും നർത്തിക എന്ന നിലയിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ നല്ല ഓർമ്മകളും കൂടെ കൂടിയാണ് ഞാൻ ഇന്ന് പെർഫോം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കളിക്കുന്ന അല്ലെങ്കിൽ എല്ലാ നൃത്തമാവട്ടെ സംഗീതമാവട്ടെ വാദ്യമാവട്ടെ ചിത്രകലയാവട്ടെ എന്തുമായിക്കോട്ടെ എല്ലാവർക്കും ആശംസകൾ നന്നായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ വളരെയധികം നന്ദി എല്ലാവിധ ആശംസകളും പരിപാടി താങ്ക് സോ മച്ച് താങ്ക് എന്തായാലും ഈ സ്വാഗത സംഘം ഗാനത്തോടു കൂടി ഈ കലോത്സവം കൂടുതൽ കളറാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം പ്രതീക്ഷിക്കാം കൊല്ലത്തു നിന്നും മുഹമ്മദ് കൗസർ ഏഷ്യൻ ന്യൂസ്